കൊലപാതക കുറ്റം ആരോപിക്കപ്പെട്ടു നിൽക്കുന്ന രാമു, ക്രിസ്റ്റി, ഗണേഷ്, അൻസാർ എന്നിവർക്ക് മരണമടഞ്ഞ രാജു വിശ്വത്തിനോട് പൂർവ്വവൈരാഗ്യമുള്ളതായി തെളിയിക്കുവാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. സാക്ഷിമൊഴികളൊന്നും രാജു വിശ്വത്തിന്റെ കൊലപാതകത്തിന് പ്രതികൾ മനഃപൂർവ്വം ഉത്തരവാദികളായെന്ന് തെളിയിക്കുന്നുമില്ല. പെട്ടെന്നുള്ള വികാരാവേശത്തിന്റെ പ്രകോപനം മാത്രമാണ് രാജുവിനെ പിന്തുടർന്ന് ഓടിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചത്. പരാജിതനാകരുതെന്ന വാശിമൂലമുണ്ടായ അത്യാവേശം രാജു വിശ്വത്തിന്റെ മനോനില തെറ്റിച്ച് അയാളെ സ്വയം മരണത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുകയാണുണ്ടായതെന്ന പ്രതിഭാഗം വാദം കോടതി അനുഭാവപൂർവ്വം പരിഗണിക്കുന്നു. മുൻ കുറ്റങ്ങളൊന്നും പ്രതികളുടെ മേൽ ആരോപിക്കപ്പെടുകയോ സ്ഥാപിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. അതും പ്രതികളുടെ പ്രായവും പ്രത്യേക പരിഗണനയിലെടുത്തുകൊണ്ട് ഈ സാഹചര്യത്തിൽ പ്രതികൾ ശിക്ഷാർഹരല്ലെന്ന് കണ്ട് കോടതി അവരെ നിരുപാധികം വിട്ടയക്കുന്നു. ഇവരെ ശിക്ഷിക്കാൻ ഈ നീതിപീഠത്തിന് കഴിയില്ലെങ്കിൽ ഇവരെ വെറുതെ വിടാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ മകന്റെ രക്തത്തിന് ഇവർ കണക്ക് പറഞ്ഞേ തീരൂ. ഞാൻ പറയിക്കും. I will not leave them free.
എന്റെ ഭഗവാനെ, ഈ കഴിവേറുടെ മകനെ ഇളനിലം കൊടുത്ത് ലാല് ചിത്രയെ വഷളാക്കിയിട്ട് അവളെ കിടന്ന് വിളിക്കുന്നു എന്റെ ഭഗവാനെ. പോലീസിന് വിവരം അറിയിച്ചാലോ? എന്നിട്ടെന്തിനാ? ആ പേരും പറഞ്ഞു കൂടി അവറ്റയിൽ പടിവാങ്ങാൻ വരും. ഈ വക കാര്യങ്ങളിൽ അവനവന്റെ രക്ഷ അവനവൻ തന്നെ നോക്കണം.